കന്യാകുമാരിക്ക് സമീപം കടലിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് രൂപം കൊണ്ട ഓഖി ചുഴലിക്കാറ്റ് തെക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ചു. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. മരങ്ങൾ കടപുഴകി നിരവധി വാഹനങ്ങൾ തകർന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം പൂന്തുറ മേഖലകളിൽ നിന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ നേവിയുടെ കപ്പൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരിച്ചു. തീരദേശത്തു നിന്ന് 100 മീറ്റർ ദൂരപരിധിയിലുള്ളവരെ ഒഴിപ്പിക്കാനും തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചേർന്നു. ഏത് സാഹചര്യവും നേരിടാൻ ഒരുങ്ങിയിരിക്കാൻ മുഖ്യമന്ത്രി തെക്കൻ ജില്ലകളിലെ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി നേരിട്ട് ഏകോപിപ്പിക്കും. പൂന്തുറയിൽ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരാത്ത 28 വള്ളങ്ങളിലെ തൊഴിലാളികൾക്കായുള്ള കാത്തിരിപ്പിലാണ് പൂന്തുറ തീരം. വിശദാംശങ്ങൾ പൂന്തുറയിൽ നിന്ന് തനേഷ് തമ്പിയും ശംഖുമുഖത്ത് നിന്ന് പി വി രതീഷും നൽകും. ആദ്യം തനേഷിലേക്ക്. തനേഷ്, നിറയെ ആശങ്കയാണ് അവിടെയുള്ളവർക്കെല്ലാം തന്നെ. നേരത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവിടെ എത്തി വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് നേരിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നു. എങ്കിലും ഒഴിയുന്നുണ്ടോ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക? തിരികെ വരാനുള്ള സമയം കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ധന്യ, ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്നും പോയത്. അതിനുശേഷം അവർ ഇന്ന് രാവിലെ 10 മണിയോടെ തിരിച്ചെത്തുന്നതായിരുന്നു. പക്ഷേ ഈ സമയമായിട്ടും അവർ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കടലിൽ നിന്ന് എത്രയും വേഗം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. നേവി 7 കപ്പലുകൾ തിരുവനന്തപുരത്തേക്ക് വിട്ടിരിക്കുകയാണ്. മിക്കവാറും 2 മണിക്കൂറിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കടൽ വളരെ റഫാണ്, പ്രതീക്ഷിക്കുന്നത്ര വേഗതയിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാലും 8 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവർ നേവിയുണ്ട്, നേവിയുടെ കപ്പലുകൾ ഈ തൊഴിലാളികളെ സംരക്ഷിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് പോയിട്ട് രക്ഷപ്പെട്ടില്ല, അങ്ങ് വരെ എത്താൻ പറ്റിയില്ല. പിന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് അക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ അവർക്ക് എത്തിച്ചേരാനായിട്ടില്ല. കോസ്റ്റ് ഗാർഡും നേവിയുമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് ചേർന്ന് ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ 100 പേരെന്നാണ് തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതെ, അതെ, 100 തൊഴിലാളികൾ കടലിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടൽ വളരെ റഫാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. കപ്പൽ എത്തിച്ചേരുന്നതോടുകൂടി നമ്മുടെ തൊഴിലാളിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ നേരം വിളക്കുമ്പോഴത്തേക്ക് കൂടുതൽ പിന്നെ ഹെലികോപ്റ്റർ വന്ന് ആവശ്യമായ നടപടികൾ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സ്കൂളുകൾ തുറന്നിട്ടുണ്ട്, ആവശ്യമായ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 100 മീറ്ററിനകത്ത് തീരദേശത്ത് താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ നടപടിയും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു. ധന്യ, നമ്മൾ ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേട്ടതുപോലെ തന്നെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള അതീവ സുരക്ഷയുടെ പേരിൽ ഇപ്പോൾ ഈ തലസ്ഥാനത്ത് ഈ തീരദേശത്തുള്ള ആളുകളെ, തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ നടപടികളും എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തങ്ങളുടെ പരാതികൾ പറയുകയാണ് മന്ത്രിയോട് തീരദേശവാസികൾ. എന്റെ ഓടി കട്ടേ. ഞാൻ അദ്ദേഹം പറയണം, അതാണ് മൊത്തത്തിൽ
പൂന്തുറയിൽ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരാത്ത 28 വള്ളങ്ങളിലായി ഏകദേശം 100 ആളുകൾ കടലിൽ പോയവരാണ് തിരികെത്താനുള്ളത്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയോട് അവരുടെ പരാതികളും ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ് കണ്ടത്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ജില്ലാ ഭരണകൂടം വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. നേവിയുടെ 7 കപ്പൽ അല്പസമയത്തിനകം തന്നെ അന്വേഷണത്തിനായി കടലിലേക്ക് തിരിക്കും. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിന് കടൽ വളരെ പ്രക്ഷുബ്ധമാണ്, അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. നേവിയുടെ സഹായം തേടിയിട്ടുണ്ട്. നേവിയുടെ 7 കപ്പൽ നൂറ് മീറ്റർ അകലത്തിൽ താമസിക്കുന്ന എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ചെയ്തു കഴിയുകയും ചെയ്തിരിക്കുന്നു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഇപ്പോൾ പൂന്തുറയിൽ എത്തിയത്. ഇവിടെ ആളുകൾ വളരെ വികാര ഉച്ചത്തോടുകൂടിയാണ് അവരോട് സംസാരിച്ചത്. കാരണം ഇവിടെ നിന്ന് ഈ പൂന്തുറ കടപ്പുറത്ത് നിന്ന് മാത്രം ഈ 150 പേരാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് മന്ത്രി അറിയിച്ചു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 5 പേരെ ഇപ്പോൾ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കരയ്ക്ക് എത്തിക്കുന്നതിന് തിരുവനന്തപുരമായതോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങളിലൊന്നും തന്നെ അടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കടൽ അത്രത്തോളം പ്രശുദ്ധമാണ്. അതുപോലെ കൊല്ലം ഭാഗത്തേക്ക് ബോട്ടുമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. നാവികസേനയുടെ കപ്പലുകൾ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെ ഈ കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കുക, അതായത് ഈ ഭാഗത്ത് നിന്നെല്ലാം ഗവൺമെന്റ് സാധ്യമായത് മുഴുവൻ കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് 7 കപ്പലുകൾ നമ്മുടെ നേവിയുടെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിനോളം ഇവിടെ എത്തിച്ചേരും. 100 മീറ്ററിനകത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ചെയ്തു കഴിഞ്ഞു. സ്കൂളുകൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം എല്ലാം തനേഷിലേക്ക് തന്നെ പോവുകയാണ്. തനേഷ്, മന്ത്രി അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കണ്ട കാഴ്ച, അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ വികാര വിക്ഷുബ്ധതയോടുകൂടി തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ മന്ത്രിയെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചത്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞെങ്കിൽ പോലും അവർക്കത് സ്വീകാര്യമായിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മന്ത്രിയോട് പറഞ്ഞത്? നിവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പൂന്തുറ നിവാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കൂട്ടത്തിലുള്ള 150 മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ എത്രയും വേഗം തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 10 തിരികെ എത്തേണ്ട ആളുകളായിരുന്നു അവർ. പക്ഷേ ഈ ഇത്രയും സമയമായിട്ടും അവർക്ക് തിരികെ എത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് അവരെ എത്രയും വേഗം തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത്. മന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ മറുപടി, എല്ലാ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്, നേവിയുടേത് ഉൾപ്പെടെയുള്ള സഹായം തേടിയിട്ടുണ്ട്, ഇത്രയും വേഗം ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള രക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് മന്ത്രി അറിയിച്ചു. പക്ഷേ അതുകൊണ്ട് അടുത്ത നാട്ടുകാരൻ ചിരിച്ചത്, അടുത്ത തമിഴ്നാട്ടുകാരെ ചിരിച്ചാ കേരള ഗവൺമെന്റ് അടുത്ത തനേഷ് കേൾക്കാമെങ്കിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവർ തികച്ചും രോഷത്തിൽ തന്നെയാണ്. കാരണം അവരെ എത്തേണ്ട സമയം കഴിഞ്ഞ് ഏതാണ്ട് 12 കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള ആഹാരം, അത്രയും മാത്രം ഇന്ധനം ഒക്കെ ആയിട്ടാണ് ആളുകൾ കടലിൽ പോയിരിക്കുന്നത്. എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് അവിടെ? നാട്ടുകാർ വളരെ വൈകാരികമായിട്ടാണ് ഇക്കാര്യം പ്രതികരിക്കുന്നത്. കാരണം അവരുടെ
ഒപ്പം ഉള്ള 150 ലേറെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കടലിൽ പോയിരിക്കുകയാണ്. പക്ഷേ അവർ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടി എടുക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രി വന്നപ്പോഴും ഇക്കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ ഒപ്പമുള്ള പുന്തുറ നിവാസികൾ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? ഹെലികോപ്റ്റർ ഇറക്കി വെള്ളം പോയ വെള്ളങ്ങളൊക്കെ എല്ലാം തിരികെ എത്തിക്കണം. ആളും 150 160 ആൾക്കാരുണ്ടായിരുന്നു. ആ എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇറക്കണം. രാവിലെ നിന്ന് ഇന്നലെ രാത്രി വന്ന ചേലാണ്. അപ്പൊ ഇന്ന് ഇതുവരെ വന്ന് ഇപ്പോഴാണ് ഇവർ വന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ആളെ കരകൊണ്ട് നമുക്കാണെങ്കിൽ ഇവിടെ ഈ കേരള തീരത്തിൽ ഒരു ഇൻഫർമേഷനും കൊടുക്കാനുള്ള ഒരു വകുപ്പും ഇല്ല. പള്ളിയിലായിരിക്കട്ടെ എവിടെ ആയിരിക്കട്ടെ, ഈ ചേരാമൊട്ട മറ്റേ ആ പുല്ലുള പുതിയറ അവിടെ എന്ത് വന്നാലും ഈ തമിഴ്നാട്ടിലൊക്കെ ദിവസങ്ങളോളം ദിവസത്തിന് മുമ്പിലാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഒരു പ്രകൃതിക്ഷോഭം വന്നാലും എന്തായിരുന്നാലും ഇവിടെ അങ്ങനത്തെ ഈ തിരുവനന്തപുരം തീരത്ത് അങ്ങനത്തെ ഒരു ഇൻഫർമേഷനോ ഒന്നും കൊടുക്കുന്നില്ല. ആൾക്കാർ പോകുന്ന അന്നും കിട്ടുന്ന അധ്വാനം വെച്ചാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഈ ഒരു കാറ്റിന്റെ ഇതോ ശക്തിയോ ഒന്നും കുറിച്ചോ ആരും പറയാനോ പിടിക്കാനോ ആരും നോക്കുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മണ്ണെണ്ണ വില കാരണം നമുക്ക് ഈ ഇവിടെ നിന്ന് ഒരു 20 25 കിലോമീറ്റർ പോകാനുള്ള എന്തിനെ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. ആ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നു എവിടെ പോകുന്നു നമുക്ക് ഒരു നിശ്ചയവും ഇല്ല. അങ്ങനെ നമ്മൾ ഈ കോൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഇന്ധനമെല്ലാം തീരാനാണ് സാധ്യത. ഇതാണെങ്കിൽ നമുക്ക് ഈ ഇന്നലെ എടുത്ത ഒരു കാറ്റുകൊണ്ട് നമുക്ക് ഒരു 5 6 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റുന്നത്. ആ ഇന്ധനങ്ങൾ തീരാനാണ് സാധ്യത. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ മത്സ്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കി നമ്മളെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ ബന്ധപ്പെട്ടവർ ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. എത്ര എന്നാലും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ പിന്നീട് എത്രയും പെട്ടെന്ന് ഈ പോയ മത്സ്യങ്ങളെ രക്ഷിക്കണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഇതേ ആവശ്യമാണ്. പിന്നെ ഇന്നലെ 3 മണിക്കാണ് ഇവിടെ നിന്ന് ബോട്ടുകൾ തിരിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും നേരത്തെ കൊടുത്തില്ലായിരുന്നു. ഇങ്ങനെ പണിക്ക് പോയാൽ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവർ പണിക്ക് പോയ ശേഷമാണ് അവിടെ എത്തിയ ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് മുൻകൂർ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവരാരും പണിക്ക് പോകത്തില്ലായിരുന്നു. അവിടെ പോയി എത്തിയ ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്നിട്ട് ഇന്ന് ഉച്ച മുതലേ ഓരോരുത്തരെയും വിളിച്ച് ഈ സമയമായിട്ട് പോലും ഒരാൾ വന്ന് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അന്വേഷിക്കാനോ ഒരു സംവിധാനം ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ഒരു വിഷമമറിയ ഇപ്പം പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ആ നേരത്തെ ആഹാരത്തിന് മാത്രം കൊണ്ടുപോയി കഴിച്ചിട്ട് വരാൻ വേണ്ടി പോയവരാണ്. 10 20 എണ്ണയും കൊണ്ടാണ് പോയത്. ഈ എണ്ണയും കൊണ്ട് പോയവർ ഇത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങ് വരാനാണ് പോയത്. എങ്ങോട്ട് പോയെന്ന് പോലും നമുക്ക് ആർക്കറിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അതെ സമയം കളയാൻ ഒരുപാട് സമയം കഴിഞ്ഞു. നമുക്കിത് വിഷമമുള്ള കാര്യമാണ്. നമ്മൾ മുകളിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. 28 വള്ളം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊരു 15 വള്ളത്തിൽ ആൾക്കാരെ എടുത്തിരോ. ഒരു മാക്സിമം 15 വള്ളത്തിൽ ആൾക്കാർ രാവിലെ 10 മണിക്ക് ന്യൂസിനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്റർ ഇറക്കി അന്വേഷിക്കുക. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബാറ്ററി 6 ലൈറ്റ് മാത്രമേ കത്തത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ബാറ്ററിയെ ചാർജൊക്കെ തീർന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇരുട്ടിലാണ് ഇപ്പം കിടക്കുന്നത്. വള്ളം ഒരുപക്ഷെ ആങ്കറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വള്ളത്തിന്റെ ദിശ മാറിക്കഴിഞ്ഞു. പൂർണ്ണമായിട്ട് ഇപ്പൊ ഇവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഈ ആശങ്ക തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇന്ധനം ആവശ്യത്തിനില്ല, ഭക്ഷണം ഇല്ല, അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും ഈ മത്സ്യത്തൊഴിലാളികളെ എത്രയും വേഗം കരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്ത മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇതുവരെയും ഒരാളെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ അവരുടെ രോഷപ്രകടനം നടത്തുന്നത്. ഏതായാലും വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി തനേഷ്, പൂന്തുറ നിന്നാണ് തനേഷ് തമ്പി വിവരങ്ങൾ നൽകിയത്. ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല. അവിടെ സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അവർ തികച്ചും രോഷാകുലരായി തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത്. കടലിൽ പോയവരുടെ എല്ലാം വള്ളത്തിലെ ഇന്ധനം, അവരുടെ ആവശ്യമായ ഭക്ഷണം എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മന്ത്രിക്ക് മുന്നിൽ വെച്ചത്.